ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഏഷ്യാറ്റിക് അന്താരിക്ക മച്ചമാരെ നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ എൻ്റെ മോനെ സീന് കണ്ട ഗൈസ്, മൂപ്പർ വന്ന് പേടിപ്പിക്കുക വെച്ചാൽ എങ്ങനെ കണ്ട ഗൈസ്, എങ്ങനെ നടന്നിരുന്ന മനുഷ്യനാണെന്നുണ്ടോ ഗൈസ്. പണ്ട് പുള്ളി എന്ത് ക്യൂട്ടായിരുന്നു ഗൈസ്, മുട്ടയൊക്കെ അടിച്ച് വായയൊക്കെ തുറന്നിട്ടോ. ഓ, ആ ഓമനത്തം കണ്ടോ, സീന്. പുള്ളി എൻ്റെ അനിയത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരുന്ന ഒരു കാലം. ഇൻട്രോ പറയാൻ പോലും ചങ്ങായി സമ്മതിക്കില്ല. ഓക്കെ, സോ അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ലൈറ്റേഷൻ 12K ആണ്, അപ്പൊ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക. സോ നമുക്ക് വേഗം തന്നെ നമ്മുടെ എസ്കേപ്പിലോട്ട് എടുക്കാം. ഓ, ഞാൻ പേടിച്ച് എഴുതിച്ചു പോടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം. ഓക്കെ, നമ്മൾ കളിക്കാൻ വെച്ചാൽ പ്രിസൺ ബ്രേക്ക് യൂസിങ് എ ടണൽ. ഓക്കെ, നമുക്ക് നമ്മുടെ അത് കളിച്ചു നോക്കാം. ഫസ്റ്റ് അതാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ഗെയിം ആട്ടോ. ഈ ടണലിനെ എസ്കേപ്പ് ആക്കണമെന്ന് പറയുമ്പോൾ സിമ്പിൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രോ പ്ലെയറായ നോർമൽ കളിക്കുക. നോ, ഈസിയിലിട്. ഓക്കെ ഓക്കെ, സോ ഈസി ആയില്ലല്ലോ. ഈസി ഈസി. ആ ഓക്കെ, സോ ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ ഈ കഥയിലേക്ക് പോകാം. സോ ഇപ്രാവശ്യം വലിയ കഥൻ്റെ കഥയാണെന്നാണ് തോന്നുന്നത്. സംഭവം എങ്ങനെയുണ്ട് ഗൈസ്, നമുക്ക് മിസ്റ്റർ മീറ്റ് 2 എങ്ങനെയുണ്ടെന്ന് കളിച്ചു നോക്കാം. ഓക്കെ ഓക്കെ, എൻഡ് ഓഫ് ദ മിസ്റ്റർ മീറ്റ്, എക്സിക്യൂഷൻ ഇൻ അബ്രക്ക. അതാ ഗൈസ്, പേപ്പർ അതാ പറക്കുന്നു. അതാ വീണ്ടും പേപ്പർ അതാ പറക്കുന്നു. അതാ പറക്കുന്നു. ഇതെങ്ങോട്ടാണ് ഗൈസ്? അതാ വീഴുന്നു. ഓക്കെ ഗൈസ്, എന്ത് സംഭവിക്കും? അതാ വീണ്ടും കാറ്റടിക്കുന്നു. പേപ്പർ അതാ പറക്കുന്നു. ഓക്കെ, ഹായ്. രണ്ട് ഗേൾസ്, അല്ലെ മൂന്ന് ഗേൾസ്. സോ ഏതൊക്കെയാണ് ഈ ഗേൾസ്? ഹായ്, ഹൗ ആർ യു ഫീലിംഗ്? സീറ്റ് ഹാറ്റ്. എങ്ങനെ മഴയും തണുപ്പും കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ്ട് തട്ടിപ്പിട്ടി. ശിവന്മാരെന്താണിത്? വെറുതെ സിനി സിനി സിനു സിനു എന്നൊക്കെ പറയണ്ട്. എന്റെ മോൻ എന്താണത്? ഓക്കെ ഗൈസ്, അപ്പൊ സംഭവം എന്താ വെച്ചാൽ, നടുക്ക് നിൽക്കുക റെബേക്ക, വലത് നിൽക്കുന്നത് അമേലിയ. ഗൈസ്, അമേലിയനെ ഓർമ്മയുള്ള? അമേലിയനെ ഓർമ്മ വേണം ഗൈസ്. അമേലിയനെയാണ് ഗൈസ് നമ്മൾ അന്ന് പണ്ട് രക്ഷിച്ചത്. ഫ്ലാഷ് ബാക്ക് ഗൈസ്, നമ്മൾ രക്ഷിക്കാൻ പോവാണ്. ടാൻ ടാൻ ടേ, അമ്മണിക്കുട്ടി പുറത്തിറങ്ങി വാ, ചേട്ടൻ എത്തി രക്ഷിക്കാൻ. അയാളെ തിന്നാനൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല, തിന്നാൻ എന്തെങ്കിലും കിട്ടിയോ മോളെ? ഓക്കെ ഗൈസ്, അന്ന് നമ്മൾ അതിവിദഗ്ധമായി രക്ഷപ്പെടുത്തിയ കുട്ടിയാണ് ഈ കുട്ടി. ഹോ, വലിയ കുട്ടിയായി. ഓക്കെ, സംഭവം എന്താ വെച്ചാൽ, മിസ്റ്റർ മെയിനെ തൂക്കിക്കൊല്ലാൻ പോവാണെന്നാണ് നമ്മുടെ ആ പത്രത്തിൽ എഴുതി കാണിച്ചത്. അപ്പം അതിനാണ് അമ്മമാർ വന്നേക്കണേ. സോ തൂക്കിക്കൊല്ലാൻ പോകണം കാണാനാണെന്ന് തോന്നുന്നു. ഓക്കെ ഗേൾസ്, നമ്മുടെ കുട്ടികൾ എങ്ങനെ നമ്മുടെ ഇതിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചു. ഇതെവിടെ ഒരു ബീഡിക്കാരൻ നിൽക്കണു. ഹലോ ലേഡീസ്. എടാ മോനെ, വേണ്ട കേട്ടോ. ഓക്കെ, സോ ഇയാൾ ഏതാണ് അറിഞ്ഞുകൂടാ? യു ഹാവ് സെവറൽ ഇയേഴ്സ് ഹാവ് ബീൻ സിൻസ് ദെൻ സ്റ്റോ 8 to 10 years, ടൈം ഫ്ലൈസ്. ഓക്കെ, സോ പുള്ളിയാണ് അന്തോണി എന്ന് പറഞ്ഞത്. ഓ ഗൈസ്, അതെ പുള്ളിനെ നമുക്ക് എവിടെയോ കണ്ടുവരികയുണ്ട്, പക്ഷെ അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. ഓക്കെ, എന്തേലാവട്ടെ. ഓക്കെ, പിന്നീട് ഒരു പുള്ളി വന്ന് ഇവർക്കൊക്കെ ജ്യൂസ് കൊടുക്കും. അപ്പോൾ അതേ നമ്മുടെ ഡോക്ടർ, ഏത് നമ്മുടെ റബേക്കനെ രക്ഷിക്കാൻ സഹായിച്ച ഡോക്ടർ ഉണ്ടാവും. ഡോക്ടറിൻ്റെ അടുത്ത് ഇവരിങ്ങനെ ഓരോ കത്തിയടിക്കും. അപ്പോഴേക്കും അവരെന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇവരിങ്ങനെ എന്തൊക്കെയോ ഇതല്ല. പുള്ളി ആ കണ്ണട വരെ അവർ മാറ്റിയിട്ടില്ല. തനക്കൊരു ഡോക്ടറാണോ? പുതിയ ബോട്ടായി വാങ്ങിയിട്ടുണ്ട്, പക്ഷേ നാളേക്കൊരു കണ്ണട വാങ്ങിയിടാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അങ്ങനെ പുള്ളി അങ്ങനെ ഒക്കുമ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും അവർ ഓരോ ഡ്രിങ്ക്സ് കൊടുക്കും. ഓക്കെ, സോ ഡ്രിങ്ക്സ് ഡ്രിങ്ക്സ് കൂച്ചിക്കോളൂ. നമ്മുടെ ഡ്രിങ്ക്സ് അമേലിയ, ഞാനാണ് രക്ഷിച്ചേട്ടോ, കിടപ്പാടുണ്ടായാൽ മതി. ഓക്കെ, ലുക്ക് ദാറ്റ് ഇസ് അമേലിയ, ഐ വിൽ ഗോ ടു സേ ഹലോ. എന്തോ സംഭവം. ഓക്കെ, അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ ജ്യൂസ് അങ്ങോട്ട് കൂച്ചും. ഗൈസ്, മിസ്റ്റർ ബീൻ്റെ കൊല്ലാൻ വന്നാണ്, ഇവന്മാർ ജ്യൂസ് പിടിച്ചിരിക്കുക. എന്താടാ, ഒരു ദിവസം ചാവാൻ കിടപ്പിലാണ് ഇവ ജ്യൂസ് കുടിക്കണേ. ഓക്കെ, അങ്ങനെ ഇവന്മാരെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നൈസായിട്ട് അവിടെ ഇരിക്കും. പുള്ളിക്കാരനെ കൊല്ലുന്നത് കാണാൻ വേണ്ടി ഇരിക്കും. കമോൺ, കണ്ടോ ഗൈസ്, പുള്ളിനൊക്കെ ഇരുത്തിയേക്കണം. കണ്ടോ എന്ത് സീനാലേ എൻ്റെ പൊന്നെ. ഓക്കെ ഗൈസ്, ഇപ്പൊട്ടും തല തല പൊട്ടും. ഓക്കെ ഗൈസ്, കമോൺ കമോൺ, പൊട്ടി പൊട്ടി. അതാ ഗൈസ്, ഒന്നും സംഭവിച്ചില്ല മാത്രല്ല, പുള്ളി ഇതേ കണ്ട മോന്തൊക്കെ തുടച്ച് ഒരു വളിക്ക ചിരിയിരിക്കുന്നു ചെങ്ങായി. എണീറ്റ് പോടോ. ഓക്കെ, സോ എന്താപ്പോ കണ്ടുപിടിക്കണ്ടേ മൊത്തം. ഓക്കെ, ഫൈൻഡ് ദ ടണൽ ടു എസ്കേപ്പ് ഫ്രം ദ പ്രിസൺ. ഗൈസ്, അപ്പോൾ സമ്മ എന്ന മറ്റേന്ന് ഒരു പിടുത്തില്ല. ഏ, ഇവനേതാ? അയ്യോ സൂസൻ, നമ്മുടെ ഗേൾസ്. അയ്യോ അമേലിയ, എന്തി അമേലിയ മുളേ,
അയ്യോ അമ്മയിലെ കിടക്കണ കിടപ്പ് കണ്ട ഗൈസ്, ഹെയർ ബാൻഡൊക്കെ ചൂടി വന്നിരുന്നു. ഇതേ ഡോക്ടർ, ഡോക്ടർ പന്നിയാണെങ്കിലും കണ്ണട വെച്ചിട്ടുണ്ട്, നല്ലതാ. കെണ്ണു കാണും. എത്ര എന്തോണി എന്റെ മോഹനെ, പുള്ളി പന്നിയല്ല സിഗരറ്റ് വിട്ടിട്ടില്ല. ഇതാണ് ഗൈസ് സ്പോർട്സ് മാൻ സ്പിരിറ്റ്. ഓക്കെ ഇതാരാ? അയ്യോ അമേലിയ, ഇതായിരുന്നു അമേലിയ. സോറി മാളെ. ഓക്കെ ഗൈസ്, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ മേലെ പോകുന്നു. ആദ്യം ഇവിടെ തുറക്കാൻ നോക്കൂ, അപ്പോൾ അവർ പറ്റൂലെന്ന് പറയും. അപ്പോൾ നമ്മൾ മേലെ പോകും. ഇവന്മാരെ കഥ വരി വരിയായി പുറത്തേക്ക് വന്ന് എടോ പോടോ. ഓക്കെ ഇവന്മാർ പോക്ക് കണ്ടു. ഓക്കെ സോ അങ്ങനെ നമ്മൾ മേലെ പോകുന്നു. മേലെ നമ്മുടെ ഒരു ഗാർഡൻ ഉണ്ടാകും. കണ്ട ഗൈസ്, ഇവന്മാരൊക്കെ പുള്ളി പന്നിയാക്കി വെച്ചേക്കാണ്. ക്രൂരൻ ഹേ കെക്കൂസ്. സോ ഇവിടെ നിന്നൊന്നും കിട്ടാനില്ല, ഇറങ്ങണോ? ഓക്കെ നമുക്ക് മേലോട്ട് പോയി നോക്കാം, ഇവിടെ എന്താന്ന് നോക്കാം. സോ ആകെ സോ ഇപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് എന്തെങ്കിലും വെച്ചാൽ ഒരു പെണ്ണിക്കുട്ടി ഉണ്ടാകും. കണ്ട ഗൈസ്, അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഗാർഡിൻ്റെ ഇതെടുക്കണം. പക്ഷെ നമ്മളിങ്ങനെ ചെണ്ടുകുട്ടി പോയാൽ അവനറിയും. ഓക്കെ നമ്മൾ അതുകൊണ്ട് മെല്ലെ പെതിയെ പെതിയെ പോവാം. ഓക്കെ ചുച്ചുഡു ചുച്ചുഡു ഇങ്ങോട്ട് വന്നേ തുത്തു തുത്തു. ഓക്കെ പുള്ളി അടുക്കണില്ല. മോനെ കൂട്ട, നമുക്ക് 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 ഗാർഡ് എടുക്കണ്ടേ. അവിടെയാണ് ഗൈസ് നമുക്ക് നമ്മുടെ അത്യാധുനിക മെഷീനായി സ്റ്റൺ മെഷീൻ തന്നിരി. അയ്യോ സ്റ്റൺ മെഷീൻ വെറുതെ പോയി. എടാ മോനെ എൻ്റെ സ്റ്റൺ മെഷീൻ ഒരെണ്ണം കൂടെ പിടി. കിട്ടി കിട്ടി. ഓക്കെ ഗൈസ് ഗാർഡിൻ്റെ കീ അല്ലെങ്കിൽ വിദഗ്ധമായി നമ്മൾ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വേണ്ട, കിടക്കണ കിടപ്പ് കണ്ട സാരലടാ കൂട്ട. ഓക്കെ നമ്മൾ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കീ കിട്ടി. ഇനി നമ്മൾ താഴേക്ക് പോകുന്നു, ഡോറ് തുറക്കുന്നു, രക്ഷപ്പെടുന്നു. ഗൈസ് എന്തോ ഭയങ്കര വിദഗ്ധമായ നടക്കണ ഒച്ചയൊക്കെ ഉണ്ട് കേട്ടോ, ആരോ നടക്കുന്ന പോലെ. പേങ്ങ അത് നമ്മൾ നടക്കണ ഒച്ച തന്നെയാണ്. അയ്യോ അയ്യോ. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ എല്ലാ പരിസരവും നോക്കണം. ഓൾ ക്ലിയർ, നോ സീൻ, ഒരു സീനുമില്ല. ഓക്കെ റെഡി റെഡി. ഓക്കെ ദേ നമ്മുടെ. ഓക്കെ ഗൈസ് ആദ്യമായിട്ട് ഇവിടെ ഒരു ഇവിടെ തുറക്കുന്നതിന് മുന്നേ അവിടെ തുറന്നിട്ട് കണ്ട ഗൈസ് ഈ സെറ്റപ്പ് തുറന്നിട്ട് വേഗം പുള്ളിക്കാരൻ വരികയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഈസായിട്ട്. ഓക്കെ കണ്ട പോണ പോക്ക് കണ്ടോ. ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് നൈസായിട്ട് എന്ത് ചെയ്യാം, വേഗം സെക്യൂരിറ്റി ഗാർഡ് വിളിച്ചിട്ട് നമ്മുടെ ഇതാണ് ലോക്ക് ചെയ്യുക. ഓക്കെ സോ നമ്മളിങ്ങനെ തുറന്നു, തുറക്കൂ സിസേ, തുറന്ന് തുറന്ന്. ഓക്കെ ഗൈസ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വേഗം പോയി ഡോർ തുറന്നു, കാരണം പുള്ളിക്കാരി വരികയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കീം നമുക്ക് അവിടെ എടുക്കാം. നൈസായിട്ട് അപ്പുറത്തോട്ട് ചേടി രക്ഷപ്പെടാം. ഓക്കെ തൽക്കാലം നമുക്ക് ഇവിടെ തുറന്നിട്ട് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോകണ റിസ്ക് ആണ്. അതുകൊണ്ട് നമുക്ക് വെറുതെ മൈ ഗോഡ് പുള്ളി ഇതിനകത്തോട്ട് കയറിയും തോന്നുന്നു, ഇല്ല ഇവിടെ കളച്ചിട്ടിരിക്കുക. ഓക്കെ സോ അപ്പോൾ പുള്ളിയൊന്നും ഇവിടെ ഇല്ല, സേഫാണ്, സജ്ജിട്ടോ ഇവിടെ സേഫാണ്. ഓക്കെ ഇവിടെ ഓക്കെ ഈ ഡോറും പുള്ളി ഇങ്ങോട്ട് കയറി പോകണ റിസ്ക്കാണ് ഗൈസ്, കാരണം പുള്ളി ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ഈ ഡോറൊക്കെ തുറന്നിട്ട് പോയേക്കണേ. അങ്ങനെ ആവാനാണ് ഈ സാധ്യത. ഗൈസ് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു അരുവിയുടെ ശബ്ദം. ഗൈസ് എൻ്റെ പോലെ സീന് ചെങ്ങായി നിന്ന് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക അടിയ. ഗൈസ് പുള്ളിക്ക് അവിടെ കാര്യമായിട്ടെന്തോ ബിസിനസ്സിലാണ്, ബിസിനസ് ഓഫർ ക്ലോസസ് സോൾഡ്. എൻ്റെ അമ്മ ഗൈസ് എന്നാലും പുള്ളി അങ്ങനെ നിന്നങ്ങനെ പിടിപ്പിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ സീന്. അതെന്തല്ലേ ഓഹ്, ഞാനാണെങ്കിൽ വലിയ ടെൻഷൻ അടിച്ച് വന്നേ. നോക്കുമ്പോൾ മൂപ്പര അണ്ണാക്കിലേക്ക് നോക്കുമ്പോൾ പുള്ളിയാണെങ്കിൽ തിരിഞ്ഞ് നൈസായിട്ട് മുള്ള ഏതാ ടീബ്. ഓക്കെ ഗൈസോ നമുക്ക് വേനഷ്ടപ്പെടുത്താം. ഓക്കെ ഇവിടെ ഷെഡ് കി. ഓക്കെ സോറി അളിമറി. ഓക്കെ സോ ഇവിടെ എവിടെ ഒരു റൂമുണ്ട്, അതിനകത്ത് കയറിയിട്ട് നമ്മൾ കുറേ പെട്ടിയൊക്കെ തുറന്നു നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഗൈസ്, ഷെഡിൻ്റെ കീ കിട്ടും. ആ ഷെഡ് കീ വെച്ച് നമ്മൾ തുറക്കുകയാണ്, നമുക്ക് സുഖമായി കൂടായി രക്ഷപ്പെടാം. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇനി ആ കീൻ്റെ ഇത് മാറുമെന്ന് പറഞ്ഞോളൂ. ഓക്കെ സോ ഇതാണ് നമ്മുടെ ആ പെട്ടി, ഐ മീൻ ആ ഒരു സ്ഥലം. അവിടുന്ന് ഇവിടുന്ന് ശരിക്കും സാധാരണ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ തുറക്കാൻ പറ്റേണ്ടതാണ്, പക്ഷേ ഇപ്പോൾ തുറക്കാൻ പറ്റണില്ല. അതെന്താന്ന് അറിഞ്ഞൂടാ, പെട്ടി പെട്ടിയായി തുറക്കണോ? നോ വേ ഗൈസ് നടക്കണില്ല. ഓക്കെ ഗൈസ് അപ്പോൾ ഇവിടുത്തെ ഡോക്യുമെൻ്റ്. ആ ഓക്കെ അതൊന്നും സീനൊന്നുമില്ല. സംഭവം പെട്ടി ഇറക്കണേ വേറെ എന്തോ ഒരു ടാസ്ക് ഉണ്ട് ഗൈസ്. സോ പെട്ടി എന്നാലേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. എന്തരേ ഗൈസ് ഇത്. ഓക്കെ സോ ഇങ്ങനെ നമ്മളെ ഷെഡ് ചെയ്തപ്പോൾ ഇറങ്ങി, പക്ഷേ ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാട്ടോ, അതെന്താണെന്ന് മനസ്സിലാവണില്ല. അതായത് ശരിക്കും വന്ന അരക്കോ നടക്കണ പോലെ ഉണ്ട്, പക്ഷെ ആരുമില്ല, ഈ പന്നികൾ മാത്രമേ ഉള്ളൂ. വെറും പന്നിയല്ല ഗൈസ്, എൻ്റെ അമേലിയ. ഓക്കെ സോ ഓക്കെ അതുപോലെ അമേലിയെ നമുക്ക് രക്ഷപ്പെടുത്തണം ഗൈസ്. ഓക്കെ സോ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ വേണം. ഓ മൈ ഗാഡ് പുള്ളീനെ കണ്ടു, ഷേ പുള്ളി നമ്മളെ കണ്ടു. ഓക്കെ സോ നമുക്ക് ഇപ്പുറത്തൂടെ പോവാം. പെറ്റീച്ചേ നമ്മളിപ്പുറത്തൂടെ പോയിട്ട് ഇവിടെ ഒരു സെറ്റപ്പിനകത്ത് കയറാം. ഓക്കെ സോ സംഭവം എന്താ വെച്ചാൽ ഇവിടെ അതൊരു ഫോട്ടോ ഉണ്ട്, അതിൻ്റെ അകത്താണ് കീ ഉള്ളത്. ഓക്കെ അതാ ഇതെന്താ, ഓ മൈ ഗോഡ് ഇവനേതാ എൻ്റെ മോനെ ഗൈസ്. പുള്ളി പന്നീനൊക്കെ നിർത്തിയേക്ക് ആളെ തട്ടാൻ വേണ്ടിയിട്ട്, തമാശ കളിക്കരുത് കേട്ടോ ഈ ഇങ്ങനത്തെ. എൻ്റെ പോലെ ഇതെന്താണിത്,
ഇപ്പൊ പുള്ളി ഓടി വരും. ഓ, ഇങ്ങനത്തെ പറഞ്ഞാൽ ഉണ്ടായാൽ മതി, മനുഷ്യൻ്റെ ജീവിതം തിരക്കിയാൽ. ഓക്കെ, ഇതാ കണ്ടോ ഗൈസ്, യേശുവിൻ്റെ പൊസ്റ്ററിനിടയിൽ ഒളിപ്പിച്ച് വെച്ച ആ ഒരു തക്കോൽ. ആ ദേ പുള്ളി വരണ്. ഓക്കെ ഗൈസ്, പുള്ളി നമ്മളെ പുള്ളി തിരിച്ചു പോണ്. എന്നാ മുട്ടച്ചേട്ടാ ഇങ്ങനത്തെ, നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണ്, ഇങ്ങോട്ട് പോരെ. പുള്ളീൻ്റെ അങ്ങോട്ട് നേരത്തെ പരിപാടി അങ്ങോട്ട് ശരിയായില്ല പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും പുള്ളി നൈസായിട്ട് പോയിട്ട് അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ആ എന്തായാലും ആവട്ടെ, പുള്ളി നമ്മളെ കാണാത്തോണ്ടെന്ന് തോന്നുന്നു. ആ എനിവേ നോവേ, ഓക്കെ സോബേ ഗായ്സ്, ഞാൻ നൈസായിട്ട് മേലോട്ട് കയറിയപ്പോൾ പുള്ളി ഇതേ വരണ്. പുള്ളി കണ്ടെന്ന് തോന്നണേ. ഏ തോക്കോ, ഇതെപ്പോ ഗായ്സ്, തോക്കൊക്കെ ഉണ്ടുള്ള കാര്യം ഇപ്പോഴാട്ടെ ഞാൻ കണ്ടേ. ഓക്കെ, അതേ പുള്ളി കയറി വരണ്. കമോൺ കമോൺ റാ കമോൺ മുട്ടച്ചിട്ട കമോൺ കമോൺ പറ്റിച്ചേ. ഓക്കെ, നമുക്ക് നൈസായിട്ട് രക്ഷപ്പെടാം. ഓക്കെ പോട്ടെ, ബൈ. ഉയ്യോ എൻ്റെ അമ്മോ, ഞാൻ ചേച്ചി തീർന്ന് നിന്ന്. ഓക്കെ, സോ നൈസായിട്ട് രക്ഷപ്പെട്ടു. യോ യോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഒന്നുമില്ല, നമ്മൾ നൈസായി ഷെഡിൻ്റെ അങ്ങോട്ടേക്ക് പോവുക, ഷെഡ് തുറക്കുക, രക്ഷപ്പെടുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ ഹമ്പിൾ ജിമ്പിൾ. ഓക്കെ, തുറക്കുന്നു. ബോസ്ക്, വീണ്ടും ബോസ്ക്. അടുത്തത് എന്താണ്? പെട്ടി, അവൻ്റെ അച്ചിയുടെ പെട്ടി. ഒന്ന് എണീച്ച് പോടോ, ഇപ്പൊ പുള്ളി വരും പുറകെ. യോ രക്ഷപ്പെട്ട് ഗൈസ്. ഓക്കെ, സോ നമ്മൾ നൈസായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. കമോൺ കമോൺ. ഓക്കെ, എനിക്ക് ഗൈസ് ഇത് കാണാൻ നമുക്ക് പഴയ വീട്ടിലോട്ടുള്ള എൻട്രൻസ് പോലെ ഉണ്ട്. കണ്ടിട്ട് തീർന്നാ, ഇനി അങ്ങോട്ടേക്കാണോ പോണേ? ആ അല്ലാട്ടോ, ശരിയാ. ഇതേതോ കാട്ടിൻ്റെ ഉള്ളിലേക്കുള്ള പോക്ക. അമ്പോ സീന്. ഓക്കെ ഗൈസ്, സോ ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ അതിവിദഗ്ധമായി ആളെ വീട്ടിൽ നിന്ന് ഓടിച്ചായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ അമ്മയിലെ അവിടെ കിടക്കുക. പക്ഷേ എൻ്റെ അമ്മയിലേനെ കൂടെ കൊന്നിട്ട് എനിക്ക് രക്ഷിക്കണമെന്നുണ്ട്. ഓക്കെ സോ, ഓക്കെ ഗായ്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.